ഹരേ കൃഷ്ണ. ഇസ്കോൺ ഗുരുവായൂരിൻ്റെ വിഷു ആശംസകൾ എല്ലാ ഭക്തജനങ്ങൾക്കും അവരുടെ കുടുംബത്തിനും എല്ലാ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി. നല്ലൊരു വിഷുക്കണി. വിഷുക്കണി എന്ന് പറയുമ്പോൾ ഇതെന്താ കാണിക്കുന്നതെന്ന് വിചാരിക്കും. ഇതിപ്പോൾ വിഷുക്കണി തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ ശംഖൂതി ഇന്നത്തെ ഹരേ കൃഷ്ണ പ്രസ്ഥാന ഇസ്കോൺ ഗുരുവായൂരിൻ്റെ വിഷുക്കണി തുടങ്ങുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ഈ വിഷുക്കണി. നമ്മുടെ കൈനീട്ടം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം വിഷുക്കണി കാണാൻ പോവുകയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുക. ശംഖൂതി തുറന്നു. ഈ കർട്ടൻ്റെ പുറകെ ഒരാൾ നമ്മളെ കാത്തി നിൽപ്പുണ്ട്. ആരാണ് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വിഷുക്കണി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ണിക്കണ്ണനുണ്ട്. എല്ലാവിധ ഐശ്വര്യത്തോടുകൂടി ഭഗവാൻ നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ കീർത്തനം ആരംഭിക്കാം. ഹരേ കൃഷ്ണ. ഇനി നമ്മൾ മംഗളാരതി തുടങ്ങുകയാണ്. നിങ്ങളെപ്പോഴും പറഞ്ഞില്ലേ മംഗളാരതി എങ്ങനെയാണെന്ന്? ആ മംഗളാരതിയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും പങ്കെടുക്കാം മംഗളാരതിയിൽ. ജയ ജഗന്നാഥ, ജയ ജഗന്നാഥ. ജയ സുഭദ്രമയി ജയ ബലദേവ ജയ
Okay.
स्वामी श्री प्रभुपाद की जय। विष्णुपाद परमहंस परिव्रजकाचार्य स्तोत्र शत श्री श्रीमद डिवाइन ग्रेस भक्ति सिद्धांत सरस्वती ठाकुर गोस्वामी प्रभुपाद की अनंत कोटि वैष्णव वृद्धि की नामाचार्य श्रीधरदास ठाकुर की प्रेम से कहो श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृद्धि की श्री श्री राधा कृष्ण गोप गोपीनाथ श्याम कुंड राधा कुंड गिरी गोवर्धन की ब्रजभूमि श्री वृंदावन धाम की नवदीप मायापुर धाम की पुरुषोत्तम क्षेत्र श्री जगन्नाथपुरी धाम की श्री अनंतपत्र स्वामी की श्री गुरु पवन पुराधीशन की गंगामय यमुनामय की भक्ति देवी तुलसी महाराणी की अद्वैत गौर भक्त वृंदि की निताय गौर प्रेमानंदी ऑल ग्लोरीज टू असेंबली डिवोटीज ऑल ग्लोरीज टू असेंबली डिवोटीज ऑल ग्लोरीज टू श्री गुरु श्री ऑल ग्लोरीज टू श्री प्रभुपाद प्रभुपाद की ഹരേ കൃഷ്ണ. ഇപ്പോൾ നടന്നത് മംഗളാരതിയാണ്, ഇനി ഉടൻ തന്നെ നരസിംഹാരതി തുടങ്ങുന്നതാണ്. ഹരേ കൃഷ്ണ. ഇനി തുളസി ആർത്തിയാണ്.
ഹരേ കൃഷ്ണ, സത്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വിഷുവാണ്. കാരണം രാവിലെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത്. രാവിലെ ഭഗവാന്റെ ദർശനം ഇങ്ങനെ എല്ലാവരും കുളിച്ചൊരുങ്ങി മംഗളാരതി വെച്ച് ദിവസം തുടങ്ങുന്നു. അതിനുശേഷം നരസിംഹാരതി, അതിനുശേഷം തുളസി ആരതി, പിന്നെ 5 മണി മുതൽ നാമജപം തുടങ്ങുന്നു. മംഗളാരതി ഒരു 4:30 തുടങ്ങും, 4 മുതൽ 5 മണി വരെ. ഇനി അതിവിശിഷ്ടമായിട്ടുള്ള തുളസി ആരതി തുടങ്ങുന്നതാണ്. തുളസി ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് എല്ലാവർക്കും വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നുണ്ട്, രാവിലെയും വൈകിട്ട് വരും. ഇപ്പോൾ ഭഗവാന്റെ ദർശനം അടയ്ക്കുകയാണ്. എല്ലാവരും ഭഗവാനെ നല്ലപോലെ കാണാം. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ ജഗന്നാഥ ദേവ സുഭദ്ര മൈക്കി ജയ്. ശ്രീ സീതായ ഗോസുന്ദര ഭഗവാൻ കി ജയ്. തുളസീദേവിയെ നമ്മൾ ആരതിക്ക് വേണ്ടി കൊണ്ടുപോകാൻ വരികയാണ്. ഇവിടെ ആരതി എല്ലാം സെറ്റായിരിക്കുക. ഇത് നമ്മുടെ വിജയമോഹൻ പ്രഭു. ായ തുസ്യദേവായ പ്രിയായ കേശവസിച്ചാ കൃഷ്ണഭക്തി പ്രതിദേവി സത്യവതൈ നമോ നമഃ. തുസ്യദേവായ പ്രിയായ കേശവസിച്ചാ കൃഷ്ണഭക്തി വൃന്ദായ തുളസീദേവായ പ്രിയായ കേശവസി ച കൃഷ്ണഭക്തി പ്രതിദേവി സത്യവതൈ നമോ നമ. വൃന്ദായ തുളസീദേവായ പ്രിയായ കേശവസി ച കൃഷ്ണഭക്തി പ്രതിദേവി സത്യവതൈ നമോ നമ. വൃന്ദദേവ തുളസി മഹാരാണിക്ക് തുളസി കൃഷ്ണ പ്രയാസി Thank you.
വസിച്ച കൃഷ്ണഭക്തി പരിദേവി സത്യവതേ നമോ നമഃ. ബൃന്ദായേ തുലസീദേവായ പ്രിയായേ കേശവസ്യ ച കൃഷ്ണഭക്തി പ്രദേവി സത്യവതേ നമോ നമഃ. ബൃന്ദായേ തുലസീദേവായ പ്രിയായേ കേശവസ്യ ച കൃഷ്ണഭക്തി പ്രദേവി സത്യവതേ നമോ നമഃ. ബൃന്ദായേ തുലസീ മഹാരാണി കീ. കൃഷ്ണ, ഇനി എല്ലാവരും ശിക്ഷാഷ്ടകം പാടുകയാണ്. അതായത് ചൈതന്യ മഹാപ്രഭു തന്ന 8 ഇൻസ്ട്രക്ഷൻസ്, ഉപദേശങ്ങൾ. ചേതോ ദർപ്പണ മാർജനം ഭവ മഹാദാവാഗ്നി നിർവാപനം ശ്രേയാ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവതു ജീവനം ആനന്ദാം പുതിവർദ്ധനം പ്രതിപദാം പൂർണാമൃതാസ്വാദനം സർവാത്മാ സ്വപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം നാംനാമകാരി ബഹുധാ നിജ സർവശക്തേ തത്രാർപിതാ നിയമിതാ സ്മരണേന കാല ഏതാദൃശീ തവ കൃപാ ഭഗവാൻ ഭവാമി ദുർദൈവമീദൃശമിഹ ജനിനാനുരാഗ ത്രിനാഥപി സുനീചേന തരുരപി സഹിഷ്ണുനാ അമാനിനാ മാനദേനാ കീർത്തനീയാ സദാ ഹരി ന ധനം ന ജനം ന സുന്ദരേം കവിതാ വാം ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിര് അഹേതുകീ ത്വയി അയി നന്ദ തനുജാ കിങ്കരാം പതിതാ വാം വിഷമേ ഭവാം ബുധോ കൃപയാ തവ പാദ പങ്കജാ സ്ഥിത ദൂരീ സദൃശം വചിന്തയാ നയനം ഗലദാശ്രുധാരയാ വദനം ഗദ്ഗദർദയാ ഗിര പുലകീർണിചിതം ബഭൂ ഗദാ പവനാമഗ്രഹിണീചക്ഷുഷാ പ്രാവൃഷയായിതം ശൂന്യായിതം ജഗത്സർവം ഗോവിന്ദ വിരഹേ നമേ ആശ്ലീഷവാ പാദരതാം പി നഷ്ടു മാം അദർശനാ മർമതാം കരോതു വാ യഥാതഥാവാദാതുളംപടോ മത്പ്രാണനാഥസ്തു സേവനാപര ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ ചൈതന്യ ശിക്ഷാശ്രകൻ കീ ജയ്. ചൈതന്യ മഹാപ്രഭു കീ ജയ്. ഹരേ കൃഷ്ണ. ഇനി തിരുനാമങ്ങൾ ജപിക്കുമ്പോൾ ഒഴിവാക്കേണ്ട 10 അപരാധങ്ങൾ വിജയമോഹൻ പ്രഭു പറയാൻ പോവുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അന്നേരം നമ്മളെ സംബന്ധിച്ചോളം എല്ലാ ദിവസവും വിഷുവാണ്. എല്ലാ ദിവസവും ഭഗവാനെ കണ്ടിട്ടാണ് നമ്മുടെ ദിവസം തുടരുന്നത്. അതുകൊണ്ട് കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേറും മഞ്ഞ ചുവിൽ ചാത്തി
കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. എല്ലാ ദിവസവും ഇതേപോലെ ഭഗവാനെ കണ്ട് നമ്മുടെ ദിവസം തുടങ്ങുകയാണെങ്കിൽ എല്ലാ ദിവസവും വിഷുവാണ് അല്ലേ. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ 4:00 നമ്മുടെ മംഗളാർത്തി തുടങ്ങും. അതിനുശേഷം നരസിംഹാർത്തി, നമ്മുടെ ഭക്തിയിൽ വരുന്ന വിഘ്നങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടി, അതുകൂടാതെ തുളസിയാർത്തി, എന്നിട്ട് ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള അഷ്ടകങ്ങളൊക്കെ നമ്മൾ പാടും. അഷ്ടകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാവിധ ശാസ്ത്രങ്ങളും അതിൻ്റെ സാരാംശം ഭഗവത്ഗീതയിലുണ്ട്. ആ ഭഗവത്ഗീത ജീവിതത്തിൽ എങ്ങനെ ആചരിക്കണം അത് ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. ആ ഭാഗവതിനെ അരച്ച് കലക്കി ജ്യൂസ് എന്ന് തന്നെ പറയാം. ആ 8 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ, അത് ആര് പാലിക്കുന്നോ അവർ തീർച്ചയായിട്ടും ഗോളോകത്തെത്തും. ആ 8 ഇൻസ്ട്രക്ഷൻസ് എല്ലാ ദിവസവും വായിക്കും. അത് ചുമ്മാ വായിക്കുന്നതല്ല കേട്ടോ, അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. അന്നേരം ആ ഒരു 8 ഇൻസ്ട്രക്ഷൻ പഠിക്കും. അതുകൂടാതെ 10 അപരാധങ്ങൾ, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുമ്പോൾ ആ ഒരു ഏതൊക്കെ അപരാധങ്ങളാണോ മാറ്റിവെക്കേണ്ടത് അതൊന്നും അത് വെച്ച് കഴിഞ്ഞാൽ അപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധയില്ല, അപരാധം. അന്നേരം അപരാധങ്ങളില്ല, അതായത് അപരാധങ്ങൾ എങ്ങനെ മാറ്റിവെക്കണം, ഏത് അപരാധങ്ങൾ ചെയ്യാൻ പാടില്ല, അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അന്നേരം അതിനുശേഷം ഇനി എല്ലാവരും നാമം ജപിക്കാൻ തുടങ്ങുകയാണ്. അന്നേരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാം രാം ഹരേ. എല്ലാവരും ഈ 5 നാമം ജപിച്ച് തുടങ്ങും. ഒരു 7 7 16 മാല തീരും. 7:30 വരെ ചില ഭക്തർ ജപിക്കും. അങ്ങനെ എത്രത്തോളം ജപിക്കാൻ പറ്റുന്നു അവരൊക്കെ ജപിക്കും. അതിനുശേഷം 7:30 ശ്രീമദ് ഭാഗവതത്തിൽ എല്ലാവരും പങ്കെടുക്കും. അങ്ങനെയാണ് പൊതുവെ എല്ലാ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ നടക്കുന്നത്. അന്നേരം നിങ്ങളുടെ അടുത്ത് തന്നെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും സെൻറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്ദർശിക്കാം. രാവിലെ മംഗളാർത്തി 4:00 മുതൽ ഇങ്ങനെ പോവും. അങ്ങനെ എല്ലാ ദിവസവും മംഗളകരമാക്കും. അതുകൊണ്ടാണ് മംഗള ആരതി എന്ന് തന്നെ പറയുന്നത്. എല്ലാ മംഗളങ്ങളും നൽകുന്ന, എല്ലാ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുന്ന മംഗളാർത്തി, അതാണ് എല്ലാ ദിവസവും വിഷുവിനെ പോലെ തന്നെ ആഘോഷിക്കുക, അതാണ് ഉദ്ദേശം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഹരേ കൃഷ്ണ. ഇനി 7:30 നമുക്ക് ശ്രീമദ് ഭാഗവത കഥാശ്രവണത്തിൽ നേരിട്ട് കാണാം. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് കീ ജയ്. ഗംഗാ ശ്രീമദ് ഭാഗവതം കീ ജയ്.